നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെയും ഇറാന്റെ കേന്ദ്രങ്ങളെയും അങ്ങനെയൊന്നും പെട്ടെന്ന് ഇസ്രായേലിന് വിട്ടുകളയാൻ കഴിയില്ല. അത് ഇറാനിൽ മാത്രമല്ല, ലബനോനിലുള്ള ഇറാൻ കേന്ദ്രങ്ങളും കൃത്യമായുള്ള ഈ പ്ലാനിങ്ങോട് കൂടി അത് പൂർണ്ണമായി നശിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ സിറിയൻ തലസ്ഥാനത്തേക്ക് കൂടി മിസൈൽ മഴ വർഷിച്ചിരിക്കുകയാണ്. സിറിയൻ തലസ്ഥാനത്ത് ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം ഇറാനുമായി ബന്ധമുള്ള സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഡമാസ്കസിൽ ഇസ്രായേലിന്റെ ആക്രമണം. ഡമാസ്കസിലെ കഫർ സോസ മേഖലയിലെ പാർപ്പിടങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മധ്യ ഗാസയുടെ നുസറൈത്ത് അഭയാർത്ഥി ക്യാമ്പിലെ സ്കൂളുകളിലേക്ക് ഇസ്രായേൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ 11 മാസം പ്രായമുള്ള കുഞ്ഞടക്കം 17 പേർ കൊല്ലപ്പെട്ടു, 52 പേർക്ക് പരിക്കേറ്റു. അഭയാർത്ഥികൾ തങ്ങിനിൽക്കുന്ന ഈ ഷുഹദ അൽ സുനൈറത്ത് സ്കൂളാണ് ആക്രമിക്കപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 13 കുട്ടികളും 3 സ്ത്രീകളുമാണുള്ളത്. ഗസാമുനബിൽ ഇസ്രായേൽ ആക്രമിക്കുന്ന 196-ാമത് സ്കൂളാണ് ഇത്. വടക്കൻ ഗാസയിൽ ശക്തമായ ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ 20 ദിവസത്തിനുള്ളിൽ ജബലിയ ക്യാമ്പിൽ മാത്രം 770 പേർ കൊല്ലപ്പെട്ടു, 1000-ൽ അധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം ലബനൻ തലസ്ഥാനം ബെയ്റൂട്ടിന്റെ തെക്കൻ ഭാഗത്തേക്ക് ഇസ്രായേൽ ബുധൻ രാത്രി മുതൽ 17 മിസൈൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട്. 8 കെട്ടിടങ്ങൾ നിലംപൊത്തി, 3 സൈനികർ കൊല്ലപ്പെട്ടതായി ലബനൻ പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന ഹമാസ്. ഒടുവിലെല്ലാം ചാരം കൂമ്പാരമായപ്പോഴാണ് ഹമാസ് കീഴടങ്ങുന്നത്. ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഗസ വിടുന്നത്തിൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ തയ്യാറെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ രഹസ്യാന്വേഷണ മേധാവിയായ മൊസാദ് തലവൻ യുദ്ധം നിർത്താനുള്ള ചർച്ചയിൽ പ്രതിനിധിയാകാൻ തയ്യാറെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ദീർഘകാല ശ്രമങ്ങൾ ലോകത്ത് നടത്തുന്നു എങ്കിലും ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കവും അനുകൂല നിലപാടുകളും ഇപ്പോൾ സജീവമായി വന്നിരിക്കുകയാണ്. ഇസ്രായേലുമായി ഒരു സന്ധിയിൽ എത്തിയാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഹമാസ് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഹമാസ് നേതാവ് യഹിയ സിൻവാറിനെ കൊലപ്പെടുത്തിയത് ഒരു കരാറിന് വഴിയൊരുക്കുമെന്ന് അമേരിക്ക പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം നടത്താനുള്ള മുൻ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു.